നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിലെ ജയിലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇന്ത്യൻ സ്കൂളിനെതിരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ആരോപണവുമായി രക്ഷിതാക്കൾ. സ്കൂൾ കാർണിവൽ അനുബന്ധിച്ച് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികൾ മുഖേന നടത്തിയ കൂപ്പൺ പിരിവുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക ക്രമക്കേട് ആരോപണം. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ദിനാർ വിലയുള്ള 5 കൂപ്പണുകളും മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇതേ നിരക്കിലുള്ള 10 കൂപ്പണുകളും നിർബന്ധമായും വിറ്റഴിക്കാനാണ് സ്കൂൾ അധികൃതർ ചുമതലപ്പെടുത്തിയത്. ഭൂരിഭാഗം രക്ഷിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങൾ കൂപ്പണുമായി തെരുവിൽ തിണ്ടുന്നതിനെതിരെ അമർഷം പ്രകടിപ്പിച്ചുവെങ്കിലും ഇത് സംബന്ധിച്ച് ഒരാൾ മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. പരാതി നൽകിയ വ്യക്തിയെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ബന്ധപ്പെടുകയും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കൃത്യമായ നിയമവ്യവസ്ഥ ഉള്ളതോടെയാണ് കുവൈറ്റ് സർക്കാർ സ്വകാര്യ സ്കൂളുകൾ നടത്താൻ അനുമതി നൽകിയിരിക്കുന്നതെന്നും തെറ്റുണ്ടി കാണിച്ചാൽ വിദ്യാലയ അധികൃതരിൽ നിന്നുള്ള പ്രതികാര നടപടികൾ ഭയപ്പെടേണ്ടതില്ലെന്നും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളുടെയും പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം കാണാൻ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രത്യേക വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നു എന്നുമാണ് മന്ത്രാലയത്തിലെ അധികൃതർ രക്ഷിതാവിനെ അറിയിച്ചത്. മയക്കുമരുന്ന് കടത്ത്, കൈമാറ്റം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 3000 പേരെ ഒരു വർഷത്തിനിടെ പിടികൂടിയതായി അധികൃതർ. അറസ്റ്റിലായവരിൽ 1500 കുവൈറ്റുകളും 800 ബദൂനികളും 300 ഈജിപ്ഷ്യൻ പ്രവാസികളും 400 മറ്റു രാജ്യക്കാരുമാണ്. മയക്കുമരുന്ന് കൈവശം വെച്ചതിനെ തുടർന്ന് 860-ലേറെ വിദേശികളെ നാട് കടത്തിയതായും അധികൃതർ പറഞ്ഞു. രാജ്യത്തെ എല്ലാ മെഡിക്കൽ എമർജൻസി കേസുകളിലും വിവേചനമില്ലാതെ ചികിത്സ ഉറപ്പാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം. ധാർമ്മികത, നിയമങ്ങൾ, ചട്ടങ്ങൾ, മെഡിക്കൽ പ്രൊഫഷന്റെ പ്രാക്ടീസ് നിയന്ത്രിക്കുന്ന മന്ത്രിതല തീരുമാനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാകും ഇത് നൽകുക. വേശ്യ വൃത്തിയടക്കം അധാർമിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി അപ്പാർട്ട്മെന്റുകളും വീടുകളും വാടകയ്ക്കെടുത്ത ഒരാളെ പബ്ലിക് മോറൽ ആൻഡ് ട്രാഫിക് സംരക്ഷണ വകുപ്പ് അറസ്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് 6 പേരെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി. പിടിയിലായ എല്ലാവരെയും ആവശ്യമായ നിയമ നടപടിക്കായി അതോറിറ്റിക്ക് റെഫർ ചെയ്തു. കുവൈറ്റിലെ കെയ്താനിൽ കുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായ അധ്യാപകനെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു. 3 മാസത്തിനുള്ളിൽ 50 കുറ്റകൃത്യങ്ങൾ പ്രതി ചെയ്തതായി സമ്മതിച്ച ശേഷമാണ് കോടതി വിധി. ഈജിപ്ഷ്യൻ വംശനായ ഇസ്ലാമിക വിദ്യാഭ്യാസ അധ്യാപകനെതിരെയാണ് വിധി. 8 വയസ്സുള്ള ഒരു പാകിസ്ഥാനി കുട്ടിയെ പീഡിപ്പിച്ചതിനെ തുടർന്നാണ് കുറ്റകൃത്യങ്ങളുടെ പരമ്പര പുറത്തുവരുന്നത്. കുട്ടിയുടെ പിതാവിന്റെ പരാതിയെ തുടർന്നാണ് അധ്യാപകനെതിരെ അന്വേഷണം തുടങ്ങിയത്. ഇവിടെ 50-ലധികം കുട്ടികളെ പീഡിപ്പിച്ചതായി തെളിഞ്ഞു. കൃത്യത്തിനു ശേഷം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നാണ് പ്രതി കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കുട്ടികൾ പ്രതിയെ തിരിച്ചറിഞ്ഞു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന്റെ നിയമലംഘകരെയും നിയമവിരുദ്ധരെയും കണ്ടെത്തുന്നതിനുള്ള പരിശ്രമങ്ങളിൽ 6 റെസിഡൻസി നിയമം ലംഘിക്കുന്നവരെ പാർപ്പിക്കുന്ന 2 വ്യാജ തൊഴിലാളി ഓഫീസുകൾ പിടിച്ചെടുത്തു. അതിലൊരാളുടെ പക്കൽ നിന്ന് മന്ത്രവാദത്തിന് ഉപയോഗിച്ചതായി സംശയിക്കുന്ന ഉപകരണങ്ങളും കണ്ടെത്തി. സാൽമിയയിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് ഇന്ത്യക്കാരടക്കം 4 പ്രവാസികൾ മരിച്ചു. തിങ്കളാഴ്ച രാത്രി സ്വദേശി പൗരനോടിച്ച കാർ മഴയെ തുടർന്ന് കോൺക്രീറ്റ് ബാരിയറിലിടിച്ചാണ് സംഭവം. പ്രവാസികൾ റോഡ് മുറിച്ചു കിടക്കുകയായിരുന്നു. സംഭവത്തിൽ മരിച്ച മറ്റ് പ്രവാസികൾ ഒരു ഈജിപ്ഷ്യൻ, ഒരു ജോർദാനിയൻ, ഒരു ആഫ്രിക്കൻ പൗരൻ എന്നിവരും ഉൾപ്പെടുന്നു. റോഡിലുണ്ടായിരുന്ന മറ്റു ചിലർക്കും പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 1 ഗ്രാം 24 കാരറ്റ് 18 കെ ഡി 450 പിൽസും, 1 ഗ്രാം 22 കാരറ്റ് 18 കെ ഡി. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 268.94 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.